சார் ஒன்னு ஒதுக்கி போடு சொல்லாம் சார் சார் ப்ளீஸ் வண்டி ஒன்று ஒதுக்கிடணும் சாவி தந்தா மதி வாயில் முறுக்கா கிடந்தோண்டு ശരിക്ക് കേട്ടില്ല போல் അല്ല സർ മിനിസ്റ്റർ ഇറങ്ങുമ്പോ വണ്ടി കോപ്പേ എവിടെ നോക്കിയോടാൻ കോപ്പുവിന്റെ അപ്പൻ അകത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രാഹേൽ വക്കച്ചൻ കഴിവേറി മോനെ മര്യാദയ്ക്ക് ഇടം വല നോക്കി വണ്ടി ഓടിച്ചോണം എല്ലാം നടു റോഡിട്ട് ചവിട്ടും ഞാൻ പോടാ പോടാ എടോ ജോസേ എവിടെടോ മിനിസ്റ്റർ അല്ല അത് സ്റ്റിൽ ഇൻ ലണ്ടൻ അല്ല അത് പിന്നെ ആ 8 മുതൽ 8 വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ചൊറിഞ്ഞ് കാത്തു നിന്നിട്ടുള്ള വരവാ ഞാൻ ഇനി 9 മുതൽ ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ വഴിക്ക് പോകും ആറികള് വീട്ടിൽ കയറിയാണ് കളിക്കുന്നത് ഗുഡ് മോർണിംഗ് സർ ഡോ ഡേവിഡ് താൻ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടോ ബോംബെ സ്ട്രീറ്റില് അല്ല സർ അത് അല്ലടോ താണ്ടൻ ഇപ്പോ ഒരു മാസികയെ വായിച്ചതാ തന്നെ കുറിച്ച് യൂണിഫോം കിട്ടുന്നതിന് മുമ്പ് ബോംബെയിൽ കോളേജ് പഠിക്കുമ്പോൾ പിന്നെ എന്നതാ താൻ ഒരു ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അല്ലയോ അയ്യോ സർ അത് അഭിനയിച്ചു ഒന്നുമല്ല സ്റ്റണ്ട്മാനായിട്ട് പോയതാ സദാശിവ അമ്രാവർക്കറിന്റെ ഡ്യൂപ്പ് ആയിട്ട് ഒക്കെ പത്രത്തെ വായിച്ചതാ അല്ലടോ അപ്പൊ പിന്നെ ഈ സക്കീർ ഹുസൈൻ തന്നെ ബോംബെയിലെ തെരുവിൽ നിന്ന് കണ്ടുപിടിച്ചു എന്നോ എന്നിട്ട് തന്നെ മറ്റേ മുസ്തഫ ഹാജിയുടെ അനാഥാലയത്തിൽ കൊണ്ട് പഠിപ്പിച്ച IPS ആക്കി എന്നോ ഒക്കെ വായിച്ചതോ എന്നതാടോ അവൻ എന്നെ തനിക്കൊന്നും ഒന്നും തരികയില്ലായിരുന്നു കാശായിട്ട് തരും സർ ഒരു കാര്യത്തിന് ഒരിക്കലും അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നിട്ടില്ല അറിഞ്ഞ് കൈനിറച്ച് വാരി കോരി തന്നിട്ടുണ്ട് സക്കീർ ഭായി ഇതായി പണി കിട്ടും വരെ ഓഹോ പിന്നെ സാറി പറഞ്ഞതൊക്കെ സക്കീർ ഭായിയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ ചെയ്തിട്ടുള്ള പണികളാ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമുണ്ടല്ലോ സാർ ഒരു പ്രത്യേക സുഖമുണ്ട് അതിന് അത് സാറിനറിയാഞ്ഞിട്ടാ പിന്നെ ഡേവിഡെ എന്നെ കിടത്തി പൊറുപ്പിക്കുന്നില്ല മണ്ണേ മാമച്ചൻ എന്നാ പറഞ്ഞിടോ തന്റെ സക്കീർ ഭായി അബൌട്ട് ദ മീറ്റിംഗ് എന്നാ സമ്മതിച്ചോ കാണാൻ നാളെ കൊച്ചിയിൽ തമ്മിൽ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഭായി അല്ല വിവരം ഇങ്ങോട്ട് ഫോണിൽ പറയണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞോണ്ടാ ഞാൻ നേരിട്ട് വന്നത് ഗുഡ് സമയവും സ്ഥലവും ഒക്കെ ഞാൻ അങ്ങോട്ട് അറിയിച്ചോളാം തന്നെ എടോ ഡേവിഡെ ഈ ഹോം മിനിസ്റ്റർ ലാഹേൽ വക്കച്ച സാറ് തന്നെ ഇങ്ങനെ ഓരോ ഡേർട്ടി ജോബ്സിന് ഉപയോഗിക്കുന്നു എന്നുള്ള പരിഭവം ഒന്നും വേണ്ട കേട്ടോ എടോ CMനോട് സംസാരിക്കുന്നുണ്ട് വക്കച്ച സാറ് തന്റെ പോസ്റ്റിംഗിന്റെ കാര്യം എന്ത് പോസ്റ്റിംഗ് സാർ ദാ സാറിന്റെ ഈ മന്ത്രിസഭ കയറി 6 മാസമായിട്ട് ഇന്ന് വരെ ഒരു പോസ്റ്റിംഗ് കിട്ടാൻ സർക്കാരിന്റെ കാശ് വാങ്ങുന്നു ദാ ഇതേ യൂണിഫോമിൽ തന്നെ ഉണ്ണുന്നു ഉറങ്ങുന്നു ഉണരുന്നു ഐ ഹാവ് നോ കംപ്ലൈന്റ് സാർ സാർ ദാ ഇതേ നിറത്തിലുള്ള കീറിപ്പറിഞ്ഞ കാക്കിയിട്ടുണ്ട് ബോംബെ കോർപ്പറേഷനിൽ ടോയ്ലറ്റ് കഴുകുന്ന പണി ചെയ്തിട്ടുണ്ട് സാർ ഡേവിഡ് ബാലവേല സക്കീർ ഭായിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അന്ന് യാതൊരു അറപ്പും തോന്നിയിട്ടില്ല സാർ പക്ഷേ ഇപ്പോഴിടയ്ക്ക് തോന്നാറുണ്ട് അറപ്പ് ദാ ഈ കീറിപ്പറിയാത്ത വടിവുള്ള ബെറ്റർ യൂണിഫോമിനുള്ളത് സാറിനെ പോലുള്ളവര് ഡേർട്ടി ജോബ്സിന് മാത്രം അസൈൻ ചെയ്യുമ്പോ അതിനെല്ലാം യെസ് സാർ എന്ന് മടം പിടിച്ച് സല്യൂട്ട് ചെയ്യുമ്പോ ഐ ഫീൽ ഡേർട്ടി ഇൻ ദിസ് അറപ്പ് പക്ഷേ ദിസ് ടൈം ഐ ഹാവ് നോ കംപ്ലൈന്റ് സാർ ഇതെന്റെ ഭാര്യയെ കാണാനുള്ള പോക്കല്ലേ ഐ ആം ഹാപ്പി താങ്ക്സ് See you at Cochin. അതെ ദേവി തന്റെ ഹോം മിനിസ്റ്റർ എന്താ തഞ്ചം എന്താ തരം എന്നൊന്നും അറിയില്ലേ
ഇന്നാൾ ആ നസ്രാണിയുടെ പ്രസിച്ചെന്ന് കോലാഹലം ഉണ്ടാക്കിയ പോലെ ഇന്ന് ഇനി പുതുതായിട്ടൊന്നിനും പുറപ്പെട്ടുണ്ടാന്നൊന്ന് പറഞ്ഞേക്കണം താൻ ഭായിയോട്. അത് മറന്നേനെ. ഇതാ റഫിക്ക് യാദേൻ. ഓ ദുനിയാ കേ രഖവാലേ सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. रफी साहिबिन्റെ ലണ്ടൻ പ്രോഗ്രാം ബോംബെ നിന്ന് ഒറിജിനലി നിന്ന് നേരെ പിടിപ്പിച്ച കോപ്പിയ കയ്യിലുള്ള പോയി എന്ന് പറഞ്ഞിരുന്നില്ലേ. ദാ മോൺ ബ്ലാങ്ക്. രാത്രിയിൽ എല്ലാവരും ഉറക്കം പിടിക്കുമ്പോ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്ന് ശ്ലോകം ചമയ്ക്കുന്ന അസ്കൃതി ഉണ്ടോ തിരുമുൽപ്പാടിന് ഇപ്പോഴും? ഇല്ല അച്ചാൽ ട്രസ്റ്റിലെ കണക്ക് എഴുതാം. എനിക്കെന്താടാ കൊണ്ടുവന്നത് നീ? ദാ പോലീസ് സ്പെഷ്യൽ, സ്റ്റേറ്റ് പോലീസിന്റെ മുതല. പുലർച്ചെ 3 മണിക്കെത്തി പോലീസ് ക്ലബിൽ കടന്നുറങ്ങി. നീ ഇങ്ങോട്ട് പോരായിരുന്നില്ല കഴിഞ്ഞത്? അത് അതെങ്ങനെ രാത്രി ബേഷായിട്ടൊന്ന് മീറ്റാ ട്രിവാൻഡ്രത്തുനിന്ന് ജീപ്പ് വിട്ടത്. ട്രിവാൻഡ്രം കൊച്ചി 2.5 മണിക്കൂർ, വളരെ മര്യാദയ്ക്കുള്ള ഡ്രൈവിംഗ് അല്ലടാ. സോ 9 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഐലൻഡിലെ ടൂറിസ്റ്റും ഗസ്റ്റ് ഹൗസിലുണ്ട് നിന്റെ മന്ത്രി. ലാഹയിൽ എടോ മടച്ചേരി, എന്നതാണോ എടുത്തില്ലയോ താൻ ഇതുവരെ ഡ്രിങ്ക്? അയ്യോ സർ, ഫസ്റ്റ് ഡ്രിങ്ക് കാലത്ത് 9 മണിക്ക് മുമ്പ് പാടില്ലാന്ന ഡോക്ടർ. ഓ കൈ വരയ്ക്കുമ്പോഴോ? ഡോക്ടർ ആരാ? റൂഹാദ ഉസ്താദ് തമ്പുരാനോ? ഞാൻ അങ്ങനെ അനുസരിച്ചോളാൻ സർ. ആ ഇതാര് കുഞ്ഞുമോൾ എംഎൽഎ എന്നാടി ഒരു ഉറക്കച്ചടവ്. ആ ഇരി ഇരി. ആ എങ്ങനുണ്ട് നിങ്ങളുടെ സീസൺ? കമ്പം വീട്ടിലെ കഞ്ചാവ് കൃഷി. അടുത്ത സീസണില് എന്റെ ടോമിച്ചിന്റെ പേരിലും വിതച്ചോണം ഒരു 500 ഏക്കർ. അയ്യോ അപ്പച്ച, ഗിരിജെടുത്തി. ഹലോ, ഏത് സെക്രട്ടറി? ആ ടൂറിസം മിനിസ്റ്ററോട് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞ മതി താൻ. ഓക്കെ, വേണ്ട, പറഞ്ഞു കേട്ടാ മതി. നമസ്കാരം അക്കച്ചനെങ്കിൽ. ആ ഗിരിജമോൾ 201 ഗുലാബ്ജിയെ കാണാൻ വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു. പുനഃസംഘടനയുടെ ലിസ്റ്റ് കൊടുത്തേൽപ്പിച്ച് ഗുലാബ്ജിക്ക് എന്റെ അച്ഛന്റെയും വകയായിട്ട്. അത് പറഞ്ഞപ്പോഴാ ഇന്നലെ കണ്ടില്ലായിരുന്നു ടിവി ന്യൂസില്? അയ്യോ, 2 കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുവാന്നേലും എന്നാ? ചീഫ് മിനിസ്റ്റർക്കും പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റിനും ഹൈക്കമാൻഡിനും എതിരെ ആഞ്ഞടിക്കുമെന്നല്ലയോ അച്ഛന്റെ സ്റ്റേറ്റ്മെന്റ്? അതാണ് ലീഡർഷിപ്പ്, അതാണ് കാലിബർ. ഇത് മകനാ തോമിച്ച. അടുത്ത തവണ ഏറ്റുമാനൂർ സീറ്റില് ഇവനെ നിർത്തണമെന്ന മോടെ അച്ഛന്റെ മനസ്സില്, ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. മോളേ സാരി പോച്ചമ്പിള്ളിയാ? അയ്യേ അല്ല, ബനാറസ്. ഓ ഏക്കായാലും കേട്ടോ കുഞ്ഞുമോളമ്മല്ലേ, ഇത്രയും ഡ്രസ് സെൻസ് ഉള്ള, ഇത്രയധികം പട്ടുസാരികളുള്ള ഒരു പെങ്കൊച്ചും ഇന്നേ വരെ പൊളിറ്റിക്സിൽ വന്നിട്ടില്ലെന്നാ പത്രക്കാരുടെ. പിന്നെ മോളെ, ഇന്നലെ കാലത്ത് അച്ഛന്റെ ആഫീസിന്ന് കണ്ണം വിളിച്ചായിരുന്നു. അച്ഛന് ഹൈക്കമാൻഡിനെ കാണാൻ പോവാനായിട്ട് നാളത്തെ ഡൽഹി ഫ്ലൈറ്റിൽ ഒരു 6 ടിക്കറ്റ്. പിന്നെ വന്ന് വന്ന് കൂറ കപ്പലിൽ കാണാൻ പോണമല്ലേ അച്ഛൻ ഹൈക്കമാൻഡിനെ കാണാൻ പോണേ. വക്കച്ചനങ്ങൾ ഒരു കാര്യം ചെയ്യ്, ആ 6 ടിക്കറ്റും എന്റെ ഓഫീസിലേക്ക് കൊടുത്തയച്ചേക്ക്. ഞാനാ പോകുന്നത് ഹൈക്കമാൻഡിനെ കാണാൻ. അയ്യോ വാ മാലതി, ടിവിക്കാര് കാത്തു. അതെ മോളെ, സ്റ്റേറ്റിലെ മൊത്തം പൊളിറ്റീഷ്യൻസിന്റെ ഇടയില് ഒരു പേര് വീണിട്ടുണ്ട് മോൾക്ക്, പുരക്ഷിത്തലവി. പിന്നെ പുരക്ഷിത്തലൈവി
നോക്കി നിൽക്കാതെ ചെല്ലട കഴിവേറിയ കാറിന്റെ അടുത്ത് വരെയെങ്കിലും ആ വാ കുഞ്ഞുമോളെ. അതെന്താ കുട്ടി സംശയം? ഗിരിജ എടുത്ത് ഒരു ലിസ്റ്റ് കൊടുത്താ അങ്ങനെ ഇങ്ങ് തള്ളോ ഗുലാബ്ജി? തള്ളാൻ പറ്റുമോ ഗുലാബ്ജിക്ക്? അല്ല മേഡം, അപ്പൊ ഈ മൂന്നാം ഗ്രൂപ്പിന്റെ പ്രതിഷേധം? പിന്നെ മൂന്നാം ഗ്രൂപ്പ്, പണ്ട് മറ്റേ മലയോര കോൺഗ്രസിൽ നിന്നൊരു തിരുവല്ലക്കാരി പെങ്കൊച്ചു വന്നപ്പോ അതിനെടുത്ത് തലേ വെച്ച് ഒറ്റ രാത്രി കൊണ്ട് യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് നേതാവും എം എൽ എ ഒക്കെ ആക്കിയവർക്കാ ഇപ്പൊ എന്റെ വരവിൽ ഒരു കണ്ണുകടി. അല്ലല്ലോ, അതെ, താടി നരച്ചു കഴിഞ്ഞാ പിന്നെ ഡയബറ്റീസും പ്രഷറും വരുന്ന പോലെ. ഭയങ്കര ആദർശത്തിന്റെ സൂക്കേടാ യുവതുർക്കികൾക്ക്. ഏത് ബ്രദർ? എന്ത് ബ്രദർ? ആരുടെ ബ്രദർ? എനിക്ക് ബ്രദേഴ്സ് ഇല്ലല്ലോ. ഇവരൊക്കെ ഇപ്പൊ എന്റെ ബ്രദേഴ്സ്. അല്ല മേഡം, സ്വന്തം ചേട്ടനെ കുറിച്ച്. ഓ, യു മീൻ മൈ ഓൺ ബ്രദർ? യെസ്. സോറി, അദ്ദേഹം ബ്ലഡ് ഗ്രൂപ്പ് മാറി അനുരഞ്ജനത്തിന്റെ ആളായി പോയി. അല്ല പ്ലീസ്, അല്ലെങ്കിൽ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്ന മക്കളെ കുറിച്ച് ഒരു അക്ഷരം പറയാനില്ല ഗിരിജയ്ക്ക്. ഹി ഈസ് നോ മോർ. ഉറക്കപ്പായി തന്നെ തുടങ്ങുന്ന കേട്ടിട്ടുണ്ട് നിന്റെ മന്ത്രി. ഇപ്പൊ എങ്ങനെ വാറായി കാണുമോ ലാഹേൽ വക്കച്ചൻ? ഹലോ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരിക്കലും ഫ്ലൈറ്റ് ഓർമ്മയുണ്ട്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കേലേ ടിവിയിലും പത്രത്തിലും ഒക്കെ. ഹൗ ഡു യു റേറ്റ് മീ? വാട്ട്? ഹൗ ഡു യു റേറ്റ് മീ? പറഞ്ഞോട്ടെ പ്ലീസ്. ദ നോൺ മൊമെന്റ്. അപ്പൊ പറയാല്ലേ? പറഞ്ഞോളൂ. വെൽ ദൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ബോറാണ്. വാട്ട്? ബോറാണ്. ദൈ കുറുക്കൻ കാഷ്ടിച്ചതുപോലുള്ള കണ്ണെഴുത്ത്, ചുണ്ടിൽ ഹൗസ് ഫുൾ ആയിട്ട് ഇങ്ങനെ ചുറ്റും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ചമന്ന ലിപ്സ്റ്റിക്, പട്ടുസാരികളുടെ ഈ ഫാഷൻ പരേ, പിന്നെ ഈ മൊബൈൽ ജ്വല്ലറി ഷോപ്പ്. ശരിക്കും പകൽ വെളിച്ചത്തിൽ കണ്ടാൽ പേടിച്ചു പോവും പാവം ജനങ്ങൾ, അത് പാടില്ല. പ്ലീസ്, ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. യു ആർ ഫിറ്റ് ഫോർ ദ ജോബ്. നിങ്ങളുടെ ഈ പാർട്ടിയെ നയിക്കാൻ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അർഹതയുണ്ട് മാഡത്തിന്. യുവർ പാർട്ടി ഡിസേർവ്സ് യു, ദ പീപ്പിൾ ഡിസേർവ് യു. ജനങ്ങൾ അർഹിക്കുന്നു മാഡം നിങ്ങളെ പോലുള്ള ലീഡേഴ്സിനെ. ബൈ. പിന്നെ പാർട്ടിക്കാരും ഗ്രൂപ്പുകാരും പത്രക്കാരും ഒക്കെ പറഞ്ഞു ചിരിക്കാറില്ലേ യുവർ ഒള്ളി ബ്രദറിനെ കുറിച്ച്, പാവം അച്ഛൻ ഒരു ചെറിയ ആന്തൂറിയം വളർത്തിയെന്ന്. അങ്ങനെ പറയാതിരിക്കട്ടെ മകളെ കുറിച്ച്. ഗുഡ് ലക്ക്.